Morning students and friends, നാം കസ്റ്റംസ് ലോയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമുക്ക് ഫൈവ് ചാപ്റ്റേഴ്സ് ആണ് അതിൽ പഠിക്കുവാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്സ്, സെക്കൻഡ് ചാപ്റ്റർ ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ്, ഇവ നാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നാം പഠിക്കുന്നത് തേർഡ് ചാപ്റ്ററാണ്, വാല്യുവേഷൻ അണ്ടർ കസ്റ്റംസ് എന്നതാണ്. നമുക്കറിയാം ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ മുകളിലും എക്സ്പോർട്ടഡ് ഗുഡ്സിൻ്റെ മുകളിലുമാണ് ഡ്യൂട്ടി നൽകേണ്ടത്. ഡ്യൂട്ടി നൽകണമെങ്കിൽ അതിന് മുമ്പ് ആ ഗുഡ്സുകൾ വാല്യൂ ചെയ്യണം. കറക്റ്റ് വാല്യൂ ചെയ്താൽ മാത്രമേ കറക്റ്റ് ഡ്യൂട്ടി ലെവി ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വാല്യുവേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടിക്കൽ ലെവലിലും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യുവേഷൻ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 14 ആണ്. സെക്ഷൻ 14 അനുസരിച്ച് ടു ടൈപ്സിലുള്ള വാല്യുവേഷൻ ആണ് സ്റ്റേജ് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ വാല്യൂ ആണ്. ട്രാൻസാക്ഷൻ വാല്യൂ ഇത് സെക്ഷൻ 14 സബ്സെക്ഷൻ 1 അനുസരിച്ച്. ഇത് താരിഫ് വാല്യൂ ആണ്. സെക്കൻഡ് താരിഫ് വാല്യൂ ഇത് സെക്ഷൻ 14 സബ്സെക്ഷൻ 2 അനുസരിച്ചാണ്. ഏതാനും ചില ഐറ്റംസിന് മാത്രമേ താരിഫ് വാല്യൂ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ഗവൺമെന്റ് ക്വാണ്ടിറ്റി ബേസ്ഡിലോ കിലോഗ്രാം ബേസ്ഡിലോ യൂണിറ്റ് ബേസ്ഡിലോ ഒക്കെ ഫിക്സ് ചെയ്യുന്ന വാല്യൂവിനാണ് താരിഫ് വാല്യൂ എന്ന് പറയുന്നത്. താരിഫ് വാല്യൂ ഫിക്സ് ചെയ്തത് ക്രൂഡ് പാം ഓയില് അതേപോലെ തന്നെ ക്രൂഡ് പാം ഓയിലിന് അതേപോലെ തന്നെ സോയാബീൻ ഓയില് ബ്രാസ് സ്ക്രാപ്പ് എന്നിവക്കാണ് താരിഫ് വാല്യൂ ഫിക്സ് ചെയ്തത്. അതല്ലാത്ത എല്ലാ ഗുഡ്സിനും ട്രാൻസാക്ഷൻ വാല്യൂ ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നാം ഇപ്പോൾ പഠിക്കുന്നത് ഇതാണ്, ട്രാൻസാക്ഷൻ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ഭാഗമാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. ട്രാൻസാക്ഷൻ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുവാൻ 2007 ഫ്രെയിം ചെയ്തായിരിക്കുന്ന റൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ റൂൾസ് രണ്ട് ടൈപ്പിലുണ്ട്. രണ്ട് റൂൾസും 2007 ആണ് ഫ്രെയിം ചെയ്തത്. ഒന്നാമത്തത് ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. മറ്റൊന്ന് എക്സ്പോർട്ടഡ് ഗുഡ്സിൻ്റെ ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. എക്സ്പോർട്ടഡ് ഗുഡ്സ് നാം ഇപ്പോൾ ഇത് പഠിക്കുന്നില്ല, ഇത് നെക്സ്റ്റ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ നാം ഇതാണ് പഠിക്കുന്നത്, ഇമ്പോർട്ടഡ് ഗുഡ്സിലെ ഗുഡ്സിന്റെ വാല്യൂ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്ന്. അതിൽ 2007 റൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇന്റർമീഡിയറ്റിന് 13 റൂളുകൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. 13 വാല്യേഷൻ റൂൾസ് അല്ല, 13 റൂളുകൾ നമ്മൾ സ്റ്റഡി നോട്ട് അനുസരിച്ച് മെൻഷൻ ചെയ്യേണ്ടത് ഉണ്ട്. അതിൽ റൂൾ 1 അതിൻ്റെ പേരാണ് ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. അതാണ് റൂൾ വൺ. അതിൻ്റെ നെയിം ആൻഡ് ടൈറ്റിലാണ്, നെയിം ആൻഡ് ടൈറ്റിൽ. റൂൾ 2 ഡെഫിനിഷൻസ് ആണ്. ഈ റൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഐഡന്റിക്കൽ ഗുഡ്സ്, സിമിലർ ഗുഡ്സ്, ട്രാൻസാക്ഷൻ വാല്യൂ തുടങ്ങിയ നിരവധി ടേമുകൾ നമ്മൾ പറയും. ഈ ടേമുകളുടെ ഡെഫിനിഷൻസ് ആണ് റൂൾ 2 ഉള്ളത്. റൂൾ 3 മുതലാണ് വാല്യുവേഷൻ റൂൾസ് തുടങ്ങുന്നത്. റൂൾ 3 അനുസരിച്ച് ട്രാൻസാക്ഷൻ വാല്യൂ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ വാല്യൂ ട്രാൻസാക്ഷൻ വാല്യൂ ആയിരിക്കുമെന്നാണ് റൂൾ 3 പറയുന്നത്. റൂൾ 3 അനുസരിച്ച് ട്രാൻസാക്ഷൻ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ റൂൾ ഫോർ അനുസരിച്ച് ട്രാൻസാക്ഷൻ വാല്യൂ ഐഡന്റിക്കൽ ഗുഡ്സ് ഡിറ്റർമിൻ ചെയ്യണം.
Rule 4 അനുസരിച്ച് അത് 3 പറ്റിയില്ലെങ്കിലാണ് Rule 4 ഉപയോഗിക്കണം. Rule 4 അനുസരിച്ചും പറ്റിയില്ലെങ്കിൽ Rule 5 ഉപയോഗിക്കണം. അതിന്റെ പേര് ഡിറ്റർമിനേഷൻ ഓഫ് ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് സിമിലർ ഗുഡ്സ് ആണ്. സിമിലർ ഗുഡ്സ് റൂള് 6 പറയുന്നത് 3 4 5 അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റൂള് 7 8 അപ്ലൈ ചെയ്യണം. റൂള് 7 ഡിഡക്റ്റീവ് വാല്യൂ എന്നും റൂള് 8 കമ്പ്യൂട്ടഡ് വാല്യൂ എന്നുമാണ് പറയുന്നത്. റൂള് 9 പറയുന്നത് ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ റൂള് 9 അനുസരിച്ച് റൊസീജിയർ മെത്തേഡ് ഉപയോഗിക്കണമെന്ന്. റൂള് 10 പറയുന്നത് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എക്സ്പെൻസുകളും സർവീസിന്റെയും കോസ്റ്റ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നാണ് റൂള് 10 പറയുന്നത്. റൂള് 11 പറയുന്നത് ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്ത ഇമ്പോർട്ടർ അയാളുടെ കയ്യിലുള്ള ഇൻഫർമേഷനും ഡോക്യുമെന്റ്സും കംപ്ലീറ്റ് പ്രോപ്പർ ഓഫീസർക്ക് നൽകണമെന്നാണ് റൂൾ 11 പറയുന്നത്. കാരണം ഇമ്പോർട്ടറുടെ കയ്യിലാണല്ലോ ഡോക്യുമെന്റ്സും ഇൻഫർമേഷനും ഉണ്ടാവുക. അത് വാല്യുവേഷന് വേണ്ടി ആർക്ക് സബ്മിറ്റ് ചെയ്യണം? പ്രോപ്പർ ഓഫീസർ. പ്രോപ്പർ ഓഫീസർക്ക് ഇത് റിലയബിൾ ആണ് വിശ്വസനീയമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യുകയും അതല്ല അദ്ദേഹം അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അദ്ദേഹത്തിന് അത് റിജക്ട് ചെയ്യുവാൻ അധികാരമുണ്ട് എന്നാണ് റൂള് 12 പറയുന്നത്. റൂള് 13 പറയുന്നത് ഇന്റർപ്രിറ്റേറ്റീവ് നോട്ട്സ് ആണ്. ഓരോ ടേമും ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടത് എന്നാണ് റൂള് 13 പറയുന്നത്. ഒന്നുകൂടെ റൂള് 1 എന്റെ നെയിമാണ്, റൂള് 2 ഡെഫിനിഷൻസ് ആണ്, റൂള് 3 മുതലാണ് ട്രാൻസാക്ഷൻ വാല്യൂ മുതലാണ് വാല്യേഷൻ തുടങ്ങുന്നത്. എന്താണ് ട്രാൻസാക്ഷൻ വാല്യൂ? ഒരു ഇമ്പോർട്ടഡ് ഗുഡ്സ് വിദേശ രാഷ്ട്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക രണ്ട് രീതിയിലായിരിക്കും. ഒന്ന് എയർ, അതല്ലെങ്കിൽ ഷിപ്പ്. ഈ വിദേശ രാഷ്ട്രത്തിൽ നിന്ന് ഈ ഗുഡ്സ് എയറിലോ ഷിപ്പിലോ കയറ്റുന്ന സമയത്ത് അതിനൊരു വില ഉണ്ടാവില്ലേ? ഒരു കോസ്റ്റ് ഉണ്ടാവില്ലേ? അത് ആരുടെ കോസ്റ്റ് ആയിരിക്കും? എക്സ്പോർട്ടറുടെ കോസ്റ്റ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ഒക്കെ അടക്കമുള്ളതായിരിക്കും ആ കോസ്റ്റ്. അതിന് പറയുന്ന പേരാണ് FOB, ഫ്രീ ഓൺ ബോർഡ് എന്നാണ് നമ്മൾ അതിന് പറയുക. ഫ്രീ ഓൺ ബോർഡ് FOB. പിന്നീട് എന്ത് ചെയ്യണം? എയറിനാണെങ്കിലും ഷിപ്പിനാണെങ്കിലും അതിന്റെ വാടക ഫ്ലൈറ്റ് കൊടുക്കണ്ടേ? അതിനെ നമ്മൾ ഫ്ലൈറ്റിന് തന്നെയാണ് വിളിക്കുക. പിന്നെ അത് കൂടാതെ നമുക്കറിയാം എന്തും ഇങ്ങോട്ട് എത്തിക്കണമെങ്കിൽ അത് ഇൻഷൂർ ചെയ്യണം, അതിനെ നമ്മൾ ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നു, ഇൻഷുറൻസ്. അപ്പോൾ എന്തൊക്കെയായി? FOB പ്ലസ് ഫ്ലൈറ്റ് പ്ലസ് ഇൻഷുറൻസ്. ഇതിനെയാണ് നമ്മൾ ഇന്ന് മുൻകൂർ കുട്ടിയെ ഞാൻ നമ്മൾ CIF കോസ്റ്റ് ഇൻഷുറൻസ് ഫ്ലൈറ്റ് എന്ന് വിളിക്കാം. CIF കോസ്റ്റ് ഇൻഷുറൻസ് ഫ്ലൈറ്റ്. ഇത് സാധാരണ ഇതൊക്കെ ഫോറിൻ കറൻസിയിലായതുകൊണ്ട് ഇതും ഫോറിൻ കറൻസിയിലായിരുന്നു. പിന്നെ അതിനെ ഫോറിൻ കറൻസിയിൽ നിന്ന് നാം CBIC നിർദ്ദേശിച്ചതായിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ട്രാൻസാക്ഷൻ വാല്യൂ എന്നും പറയാം, അതല്ലെങ്കിൽ അസസബിൾ വാല്യൂ എന്നും പറയാം. 2017 ഓഗസ്റ്റ് 26 മുമ്പാണെങ്കിൽ 1% ലാൻഡിംഗ് ചാർജ് കൂട്ടാറുണ്ടായിരുന്നു, കാരണം അൺലോഡ് ചെയ്യേണ്ട ചാർജ് കൂട്ടാറുണ്ടായിരുന്നു. എന്നാൽ സുപ്രീം കോർട്ടിന്റെ ഓർഡർ അനുസരിച്ച് 2017 ഓഗസ്റ്റ് 26 ശേഷം എന്തില്ല? ലാൻഡിംഗ് ചാർജ് ഇല്ല. ഇപ്പൊ ലാൻഡിംഗ് ചാർജ് ഇല്ല. ഇപ്പോൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂട്ടിയാൽ മതി. ഏതൊക്കെ? FOB, ഫ്ലൈറ്റ്, ഇൻഷുറൻസ്. മൂന്നും കൂടി കൂട്ടിയാൽ അതിന്റെ പേരാണ് എന്ത്? CIF. അത് ഫോറിൻ കറൻസിയിലാണെങ്കിൽ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനാണ് എന്ത് പറയാ? ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഈ ട്രാൻസാക്ഷൻ വാല്യൂ റൂൾ 3 അനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കാം. ഒന്നാമത്തെ കണ്ടീഷൻസ് സെല്ലറും ബയറും, ആരാ സെല്ലർ? സെല്ലർ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടർ ആണ്. സെല്ലറും ആൻഡ് ബയർ, ആരാ ബയറും? ഇമ്പോർട്ടർ. ഇവര് നോട്ട് റിലേറ്റഡ് ആയിരിക്കണം. നോട്ട് റിലേറ്റഡ്, ഇവർ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടാവാൻ പാടില്ല. ബന്ധമുണ്ടായാലും റൂള് 3 ഉപയോഗിക്കാൻ പാടില്ല, റൂള് 4 5 ഒക്കെ ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തത് പ്രൈസ് ഈസ് ദി സോൾ കൺസിഡറേഷൻ. പ്രൈസ് ഈസ് ദി സോൾ കൺസിഡറേഷൻ. പ്രൈസ് അല്ലാത്ത മറ്റൊന്നും കൺസിഡറേഷൻ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായാലോ ഈ റൂൾ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മൂന്നാമത്തത് ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ മുകളിൽ ഈ എക്സ്പോർട്ടർക്ക് സെല്ലർക്ക് കൺട്രോൾ ഉണ്ടാവാൻ പാടില്ല. നോ കൺട്രോൾ, കൺട്രോൾ ഓവർ
imported goods ആർക്ക് കൺട്രോൾ ഇല്ല എക്സ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് കൺട്രോൾ ഇല്ല എന്ന് എക്സ്പോർട്ടർക്ക് കൺട്രോൾ ഇല്ല നോ കൺട്രോൾ ഓവർ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഇമ്പോർട്ടർക്ക് അല്ല എക്സ്പോർട്ടർക്ക് കൺട്രോൾ ഇല്ല അതേപോലെ ഈ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഇന്ത്യയിൽ വിൽക്കില്ലേ വിൽക്കുന്ന സമയത്ത് അതിന്റെ സെയിൽ പ്രോസീഡ്സ് ഒരിക്കലും തന്നെ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല എക്സ്പോർട്ടറുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല നോ ഷെയറിംഗ് സെയിൽ പ്രോസീഡ്സ് എക്സ്പോർട്ടറുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല ഈ നാല് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഏത് റൂൾ ഉപയോഗിക്കാൻ പാടുള്ളൂ റൂൾ 3 ഉപയോഗിക്കാൻ പാടുള്ളൂ റൂൾ 3 പേരെന്താ ട്രാൻസാക്ഷൻ വാല്യൂ ഈ നാലിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൂൾ 3 ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ല പിന്നെ ഏത് ഉപയോഗിക്കണം റൂൾ 4 റൂൾ 4 പേരെന്താ ട്രാൻസാക്ഷൻ വാല്യൂ ഐഡന്റിക്കൽ ഗുഡ്സ് അത് നമുക്ക് പഠിക്കണം റൂൾ 4 ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ട്രാൻസാക്ഷൻ വാല്യൂ സിമിലർ ഗുഡ്സ് അതേതാ റൂൾ 5 റൂൾ 3 ഉം 4 ഉം 5 ഉം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചോ ഇന്ന് ഏതാ ഉപയോഗിക്കേണ്ടത് റൂൾ 7 ഉം 8 ഉം അതാരാ പറയുന്നത് റൂൾ 6 ലാണ് അത് പറയുന്നത് 7 എന്താ ഡിഡക്റ്റീവ് വാല്യൂ 8 എന്താ കമ്പ്യൂട്ടർ വാല്യൂ ഇതൊന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു റൂളും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏത് വാല്യൂ ഉപയോഗിക്കണം റൂൾ 9 പ്രൊസീജിയർ മെത്തേഡ് എന്നാണ് റൂൾ 9 പിന്നെ ഒരു ഇമ്പോർട്ടർ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടർ തന്നെ തന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഒക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ ആർക്ക് കൊടുക്കണം ഓഫീസർക്ക് കൊടുക്കണം പ്രോപ്പർ ഓഫീസർക്ക് അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇത് റിജക്ട് ചെയ്യുവാനുള്ള എന്തെങ്കിലും അധികാരം ഉണ്ട് അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് ഏതാണ് റൂൾ 3 ട്രാൻസാക്ഷൻ വാല്യൂ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഏതാണ് റൂൾ 4 ഉം 5 ഉം 7 ഉം 8 ഉം നെക്സ്റ്റ് പഠിക്കേണ്ടത് 9 8 4 7 5 0 9 4 0 താങ്ക് യു